ശരി കേട്ടോ, ബൈ ബൈ. എന്ത് പറ്റി? എന്ത് പറ്റി? ഓ നല്ല പോലെ പോണ്ടേ. ഇനി കരഞ്ഞിട്ടാണോ ഇറക്കി വിടത്? ഞാന് പോവാട്ടോ ഒന്ന്. അപ്പം അതുകൊണ്ട് യാത്ര നിങ്ങക്ക് സങ്കടമൊന്നുമില്ല? അപ്പൊ ഞാന് നമ്മുടെ ഷോക്ക് വേണ്ടിട്ട് പോവാണ്. അപ്പം സേവളെ ഇത്ര ദിവസം കാണാതിരിക്കല്ലോ, അപ്പൊ അതിന് മിസ് ചെയ്യാല്ലേ? മിസ് ചെയ്യാ, ഒരു ഉമ്മി കിട്ടി മിസ് ചെയ്യാനത് ഞാൻ ചോദിക്കാം. ഏകദേശം എത്ര ദിവസം എന്നറിയില്ലല്ലേ? ഓക്കെ, അപ്പൊ ഇതാ നീ സിങ്കിന്റെ അടുത്ത് പോണം. സിങ്കിനോട് യാത്ര പറഞ്ഞിറങ്ങണം. ഞാൻ അവിടുത്തെ അവസ്ഥ എന്താന്ന് എനിക്ക് അറിയില്ല. ഇപ്പനെ പറഞ്ഞ ഇപ്പനെ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ഞാൻ പോവാന്ന്. അപ്പൊ ഞാൻ പോട്ടെ, ഒന്ന് മുക്കി നോക്കിയ മൊത്തം ഞങ്ങൾ സാധാരണ നിങ്ങൾ കരയുന്നതാണല്ലോ കുട്ടാ, എന്ത് പറ്റി? കല്യാണം കഴിഞ്ഞതോടെ കഴിഞ്ഞില്ല, എവിടുന്ന് പിന്നെ എവിടെ ഉണ്ടാങ്ങള്? ഇറക്കി വിട്ടില്ല അപ്പൊ നിങ്ങള്. മനസ്സിൽ നിന്നും എല്ലായിടത്തും വീട്ടിൽ നിന്നും ഇറക്കി വിട്ടുകിട്ടും. മതി എങ്ങനെ ഷോക്ക് എങ്ങനെ കൊണ്ടുപോകും കയ്യാ? നിങ്ങക്ക് അറിയുന്ന കാര്യല്ലേ. യാത്രയ്ക്ക് അവിടെ വരെ വന്നിട്ട് കരച്ച് കരച്ചിലും പീച്ചിലാവും. എന്തിനാ വെറുതെ തിരിച്ചു വരുമ്പോ പിന്നെ ഫുള്ള് എല്ലാവർക്കും ബുദ്ധിമുട്ടാവും. ശരിട്ടാ, ശരിട്ടാ, കരയണ്ടട്ടാ. അച്ചിക്കാക്ക നോക്കിക്കോളട്ടാ. ബൈ ബൈ. അച്ചിക്കാക്ക അവിടെ നിക്കട്ടെ, അവന്റെ കൂടെ. ബൈ ബൈ. ഈ പെട്ടി എവിടെ വെക്കും? റിശു, പെട്ടി എവിടെ വെക്കും? ബാക്കിൽ വെക്കാങ്ങില്ല, മുന്നിൽ വെക്കൂ. പെട്ടി കണ്ടില്ലേ? പെട്ടി എവിടെ വെക്കൂത്ര ആൾക്കാർ? ഞാൻ കുറച്ച് ദിവസം കഴിഞ്ഞാ വരില്ലേ? എന്താണ് എന്താ ഡിക്കിലി സാധനം ഉള്ളപ്പോ നിങ്ങള് ഉണ്ടാവോ? ഇതിപ്പോ നിങ്ങള് ഇരുന്നോളി, നിങ്ങള് ഇരുന്നോളി. സാധനം കൊണ്ടുപോയി നമ്മൾ നിങ്ങളെ കൊണ്ടുപോകും, പോരെ. ഇനി കേറാൻ നോക്ക്, ടൈമില്ല. മതി മതി മതി, കേറി കേറി. അതെന്തെങ്കിലും കൊണ്ടുവരേ ചെയ്തിട്ടായിരിക്കും. അങ്ങനെ നമ്മള് ഒരാള് പൊക്കിട്ടോ. ഹായ് സിങ്കി. വരണില്ല വരണില്ല എന്ന് പറഞ്ഞാണ് എന്നെ കൊണ്ടുപോയാക്കാൻ വേണ്ടിട്ടല്ലേ ആവണത്. ഇന്നലെ ചോദിച്ചു എന്ത് വന്നോ വന്നോന്ന്. അപ്പോള് പറയാണ് വരണില്ല, എനിക്ക് വിഷമാവുന്നു. ഇപ്പൊ വന്നപ്പോ പറയാണേ അത് വരെ കാണാലോ എന്ന്. ഞാൻ അപ്പളെ റാഷിനോട് ഇന്നലെ പറഞ്ഞതാണ്, ഈ പോവാൻ നേരത്ത് നീ നോക്കിക്കോണ്ടി, ഓൾ ഉണ്ടാവും വണ്ടിന്റെ ബാക്കിൽ നിന്ന്. ഇപ്പൊ കണ്ടില്ലേ എന്റെ ലഗേജ് ഇവിടെ ഉണ്ട്, പിന്നെ നമ്മുടെ ഒരു സൈഡ് ബാഗിന്റെ ഒരു സാധനങ്ങള്, പിന്നെ ലാപ്പും ഒക്കെ കൂടി ആയിട്ട് ഇവിടെ സാധനങ്ങളുണ്ട്. സി എൻ ജി ഇല്ല, പക്ഷേ സി എൻ ജി വണ്ടിന്റെ വണ്ടി യൂസ് ചെയ്യണവർക്ക് അറിയാം. അറിയാത്തവർക്ക് നമ്മൾ പറയാണ് ഡിക്ക് സ്പേസ് തീരെ ഉണ്ടാവില്ല, വളരെ നമ്മൾ മിനിമൽ ആയിട്ടുള്ള സാധനങ്ങൾ വെക്കാൻ പറ്റുള്ളൂ. പക്ഷെ എന്നും നമ്മൾ ഇതേമാതിരി ട്രിപ്പ് പോകില്ലല്ലോ. അതാണ് നമ്മൾ എപ്പോഴും സി എൻ ജി വണ്ടി എടുക്കുമ്പോ ശ്രദ്ധിക്കേണ്ട ഒറ്റ കാര്യം, നമ്മൾ കൊല്ലത്തിൽ എത്ര ട്രിപ്പ് പോകുന്നുണ്ട്? ഒന്നോ രണ്ടോ ട്രിപ്പിനാണെന്നുണ്ടെങ്കിൽ വെറുതെ കോംപ്രമൈസ് ചെയ്യാൻ നിൽക്കണം. ഐ മീൻ വെറുതെ വലിയ സംഭവമാക്കിട്ട് ഡിക്ക് വേണമെന്ന് വാശി പിടിക്കണം. അത് വേണമെങ്കിൽ വണ്ടി വേറെ എടുത്തിട്ടായാലും, അല്ലെങ്കിൽ സെക്കൻഡറി വണ്ടി. ഇത് ശരിക്കും നമുക്ക് നല്ല ഓട്ടക്കൂടുതലുള്ള ആൾക്കാർക്ക് എടുത്തിട്ട് മൂന്ന് ദിവസം ആകുമ്പോൾ തന്നെ 1000 കിലോമീറ്റർ ആവാനായി. അപ്പൊ അങ്ങനത്തെ ആൾക്കാർക്ക് അല്ലേ റഷ്യ സി എൻ ജി വണ്ടി നല്ല യൂസ്ഫുൾ ആവും. അതുകൊണ്ട് തന്നെ നമ്മൾ എടുത്തതും, അല്ലാതെ വല്ലപ്പോഴും മാണ്ടിനും ഞങ്ങരാന്തേക്കും വണ്ടി ഇങ്ങനെ എടുത്തുവെച്ച് അല്ലെങ്കിൽ അതിന്റെ ഒരു ആവശ്യമില്ല. കാരണം നിങ്ങൾ ബാക്കിൽ സ്പേസ് ഉള്ളൊക്കെ ഒരു വണ്ടി എടുത്താലും ഒരു കുഴപ്പമില്ല, മൈലേജ് ഒരു പ്രശ്നമേ അല്ല അല്ലേ. ഇപ്പൊ ഇതാ നമ്മള് ഇവളുടെ വീട്ടിൽ നിന്ന് നേരെ പോകുന്നു ആലാമ്പ്രം. ഇലക്ട്രിക് വണ്ടിക്കും അല്ലെങ്കിൽ ഈ വണ്ടി വേണമെന്നുണ്ടെങ്കിൽ, അതായത് ഇലക്ട്രിക് വണ്ടി നോക്കണ അല്ലെങ്കിൽ എന്താ ഹൈബ്രിഡ് വണ്ടി നോക്കുമ്പോഴൊക്കെ, ഹൈബ്രിഡ് ആണെങ്കിൽ പോലും മാരുതിയിൽ ഒരു 5-6 ലക്ഷം കൂടുതൽ കൊടുക്കണം. അതേപോലെ 1 ലക്ഷം നമുക്ക് കൂടുതൽ കൊടുക്കേണ്ടി വരുന്നുള്ളൂ എന്താടാ കുട്ടാ. പശു എടുക്ക് പായ് തലയണം, കിടന്നുറങ്ങാം.
കൊറേ നേരമായി, ഒരു മണിക്കൂറാവട്ടോ, നമ്മള് സി എൻ ജി അടിച്ചിട്ട് ഒരു മണിക്കൂറായി അല്ലേ. ചായ ഒക്കെ എടുത്തു വെച്ചിട്ട് അതുപോലും കഴിക്കാതെ ഓടി പോകുന്നത്, ഒരു അഞ്ചു മിനിറ്റ് പോലും ഇല്ലാതെ. സെയ്ബമോളെ വീട്ടിൽ നിന്ന് കൂട്ടാതെ ഇപ്പൊ റോട്ടിലേക്ക് കൊണ്ടുവരാൻ അഞ്ചു മിനിറ്റ് ചെലവാക്കല്ലാതെ ഒരു മണിക്കൂർ ഇവിടെ ബ്ലോക്കിൽ കിടന്നു. ഉച്ചക്ക് ഹൈലൈറ്റ് മാളിന്റെ ഇവിടെ ഉള്ള ബ്ലോക്കാട്ട ഈ കാണുന്നത്. ഹൈലൈറ്റ് മാളിന്റെ ഇവിടെ ഉള്ള ബ്ലോക്കാണ് ഈ കാണുന്നത്. നമ്മളിത് അവിടെ ബ്ലഡ് അല്ല, അതിനെക്കാട്ടി മുകളിലത്തെ റെഡ് ആയി. മിണ്ടല മിണ്ടല അവിടേക്ക് ഇന്നത്തെ ദിവസം ഒരു വല്ലാത്ത ദിവസം. ഇതപ്പൊ കൊച്ചി എത്തുന്നുള്ളൂ, ഇനിയും ടൈം ഉണ്ടല്ല റാഷേ. എത്ര ഉണ്ട്, ഇനിയിപ്പോ എത്ര ടൈം ഉണ്ട്? ഇത് സ്റ്റാർട്ട് നിക്കില്ല. അവിടെ എത്തി, എടപ്പള്ളി എത്തി, എടപ്പള്ളി എത്തി. ഇടുത്ത ടൈം ഒക്കെ രാത്രി നമ്മള് വന്നിട്ടും 7 മണിക്കൂർ എടുത്തു. എന്താ മോളെ അവസ്ഥ? സൈബം മോള് എന്നോട് അവസ്ഥ ചോദിക്കും, എന്താ റഷ്യ അവസ്ഥ? വണ്ടിയിൽ ഇരുന്നിട്ട് ഓടിച്ചിട്ട് സത്യം പറഞ്ഞ നാളെ നമുക്കുണ്ടല്ലോ, 1 മണിക്കൂറും കൂടി ആയിരുന്നു നമുക്ക് കൊടൈക്കനാലെത്തി എത്തി. അതല്ല, വേറൊരു കാര്യം നന്നായി, എന്റെ സൗണ്ട് വരെ പോയിട്ടോ. സത്യം പറഞ്ഞു കഴിഞ്ഞാല് ഫ്ലൈറ്റ് നാളെ ആയത് നന്നായി അല്ലേ. അല്ലെങ്കിൽ ഇതായിരുന്നെങ്കിൽ, ഇത് എന്റെ തീരുമാനം റഷ്യേ, നിന്റെ തീരുമാനത്തിലായിരുന്നെങ്കിൽ ഞാൻ പറഞ്ഞു എടുക്കാനായിരുന്നു. പക്ഷെ കൊഴപ്പില്ല, ഓ സീന്. ഇതാപ്പൊ നമ്മള് ഇവിടെ എത്തി, എടപ്പള്ളി എത്താനായി. കണ്ടെയ്നർ റോഡിലേക്ക് പോണ ആ സിഗ്നൽ. ഓ എങ്ങനെ കാണാൻ വേണ്ടിട്ടെ? എനിക്ക് നിന്നെ മിസ് ചെയ്യും മുത്തേ. ഞാൻ എനിക്ക് സന്തോഷമുള്ളു, മൈലേജ് ഉണ്ട്, പൊളി പൊളിക്കും. നിങ്ങൾക്ക് എന്നെ മിസ് ചെയ്യില്ലേ? നിങ്ങൾ പറയണം. എന്നാലും ഇടക്കൊക്കെ ഞാൻ വീഡിയോ അങ്ങനെ പറ്റോ നോക്കാം. നോക്കാം വീഡിയോ അങ്ങനെ പറ്റ. പക്ഷെ ഞാൻ എങ്ങനെങ്കിലൊക്കെ, ഞാൻ അതിന്റെ ഇടയിൽ ഗ്യാപ്പ് കിട്ടുമ്പോ ഒന്നും കിട്ടില്ല. എപ്പോഴെങ്കിലൊക്കെ ഒന്നും കിട്ടില്ല. ഓക്കെ, അങ്ങനെ ഉണ്ടോ ഒത്തേ? ഉണ്ടോ ചെറിയ വിഷമം? സൈബമോൾക്കോ? സൈബമോളെ വിഷമം ആദ്യം കാണിച്ചത് അവള് അല്ലേ. ഇതെന്താണ് എല്ലായിടത്തും ബ്ലോക്കി നട്ടപ്പാതിരക്ക്. 12 മണിക്ക് ഇത് എത്ര മണിയായി നോക്കിയാ? 11:50 ഫൈനലി കൊച്ചി എത്തി. എന്നെ ഇറക്കണേന്റെ മുന്നായിട്ട് റാഷിദ സി എൻ ജി തപ്പി നടക്കാണ്. ഇത് തീർന്നിട്ടുണ്ട് ഇതല്ലേ. പെട്രോൾ ഉണ്ട്, അതുകൊണ്ട് സീനില്ല. പക്ഷെ ഇത് ഫില്ല് ചെയ്യാൻ തിരിച്ചു അവർക്ക് പോവാനുള്ള. നാളെ ഫ്ലൈറ്റ് കയറുമ്പോ ഇവിടുന്ന് ഞാൻ പറഞ്ഞുതരാം. ഞാൻ അപ്പൊ വിളിക്കുള്ളൂ കേട്ടോ. യൂബർ പിടിക്കുക, ഇതൊക്കെ നല്ല സമാധാനമായിട്ട് ഉറങ്ങിയിട്ട് യൂബർ പിടിക്കുക, അങ്ങനെ ഫ്ലൈറ്റ് കയറാ. അപ്പൊ ഞാൻ വീഡിയോ കോൾ ചെയ്യാം. വീഡിയോ കോൾ ചെയ്യട്ടോ. പോയിട്ട് വരില്ലേ? ബീ ബോൾഡിനെ ഒന്ന് കാണട്ടെ, കാണട്ടെ, കേട്ടോ, കണ്ണു കേട്ടെ. ഓക്കെ, അപ്പോൾ എന്തേ പുട്ട പോട്ടെ. എന്നാ വിട്ടോ, അപ്പൊ പോയിട്ട് നല്ലപോലെ കളിക്കണം. പോശു നല്ലപോലെ കളിക്കണം. ശ്രമിക്കാം, ശ്രമിക്കാട്ടോ. അതെ പോട്ടെ, പ്ലീസ്. എല്ലാരും സപ്പോർട്ട് ഉണ്ടാവാ അല്ലെ, സ്നേഹം ഉണ്ടാവാ, എല്ലാം ഉണ്ടാവാ. എപ്പോഴും ഇൻഡിവിജ്വൽ ആയി കളിക്കാം. ഓക്കെ, ഓ ശരി. ഓക്കെ, അപ്പൊ എന്റെ മുത്തിനെ സൂക്ഷിച്ചു കൊണ്ടുപോകണ. എന്റെ മുത്തിനും ചക്ക ഇവർ രണ്ടാളിപ്പക്ക് തലവേദന ആയി കൊണ്ടുവരണ്ടില്ല. ഓക്കെ ശരി, ബൈ.